ഒന്നാം സങ്കീർത്തനം ദൈവവഴിയിൽ നടക്കുന്നവന്റെ അനുഗ്രഹം വിവരിക്കുന്ന സങ്കീർത്തനമാണല്ലോ അത്. അവൻ ആറ്റിനരികെ നട്ടവൃക്ഷം പോലെ ഇലവാടാതെ നിൽക്കും, സമൃദ്ധമായി ഫലം ചൊരിയുകയും ചെയ്യും. എസെക്കിയേൽ 47, വെളിപാട് 21 കണ്ട ഫലവൃക്ഷങ്ങൾ തടം തിങ്ങി നിൽക്കുന്ന ജീവജലാശയമാണ് ദൈവം. അവന്റെ വഴിയെ നടക്കുക എന്നാണ് സൂചന. ഹലാക്ക്, വിശ്വാസ ജീവിതത്തെ നടത്തം പെരിപാറ്റേയ എന്ന് തന്നെയാണല്ലോ പൗലോസ് ലിഹ പല ആവർത്തി പറഞ്ഞു പഠിപ്പിക്കുന്നതും. നീതിയും സമാധാനവും ഫലസമൃദ്ധിയും അത് ദൈവഭക്തന് ലഭിക്കുന്നു. ദൈവത്തിന്റെ തന്നെ ഭാവങ്ങളാണവ. കേവലം ലൗകികാനുഗ്രഹങ്ങളെ മാത്രമല്ല ഉദ്ദേശിക്കുന്നത്, കാരണം അവൻ ദുഷ്ടതയുടെ തലയണ മന്ത്രങ്ങൾക്ക് ചെവി കൊടുക്കുന്നില്ല. ഇപ്രകാരം ദൈവിക ജ്ഞാനം ഹൊക്മായുടെ വഴികളിൽ നടക്കുന്നവന് ലഭിക്കുന്ന ആത്മീയാനുഗ്രഹങ്ങളെ പലപ്പോഴും ലോകം ഉദ്ദേശിക്കുന്ന രീതിയിലുള്ള ഭൗതികാനുഗ്രഹങ്ങൾ അവന് ലഭിക്കാറില്ലെങ്കിലും വിവരിക്കുന്ന ഒരു സങ്കീർത്തനമാണല്ലോ 128. അതിനോട് ചേർത്ത് വായിക്കേണ്ട സുഭാഷിതം 31 ഉത്തമയായ ഭാര്യയെയും നാം ഒരിക്കൽ ധ്യാനിച്ചിട്ടുണ്ട്. ദൈവിക ജ്ഞാനം ഹൊക്മായുടെ ആൾരൂപം തന്നെയാണ് ആ മഹതി. ഇതൊക്കെ പറയാൻ കാര്യങ്ങളുണ്ട്. ഇന്ന് ദൈവിക ജ്ഞാനം എന്ന ആശയം നാം ശ്രദ്ധിക്കുമ്പോൾ ഇത് ഓർക്കാൻ വേണ്ടി തന്നെ. ഇന്ന് സുവിശേഷം മത്തായി 11:16-19. സ്നാപകൻ തന്നെയാണ് പ്രതിപാദ്യം. സ്നാപകൻ തപോനിഷ്ഠനായി കാണപ്പെട്ടു. ജനം അവനെ അതിന്റെ പേരിൽ പഴി പറഞ്ഞു. മനുഷ്യപുത്രനാകട്ടെ പാപികളുടെ കൂടെ ഭക്ഷണത്തിലിരിക്കുന്നവനായും വന്നു. അപ്പോഴും ജനം അവന്റെ പേരിലും കുറെ കുറ്റം പറഞ്ഞു, അവനെ തിരസ്കരിച്ചു. ഒന്ന് ആലോചിച്ചു നോക്കിയേ, ഈ ജനം അഭിപ്രായപ്പെടുന്നത് സ്നാപകനും യേശുവും രണ്ട് വിഭിന്ന ജീവിത ശൈലി ഉള്ളവരാണെന്നാണ്. എങ്കിലും അവരുടെ ശുശ്രൂഷകളിലും പ്രഘോഷണങ്ങളിലും പൊരുത്തമുണ്ടല്ലോ. പിന്നെ എന്തുകൊണ്ട് ഈ ജനം ഇവർ രണ്ടുപേരെയും തിരസ്കരിക്കുന്നു? അതിന്റെ അർത്ഥം ഏത് ഭാവത്തിൽ ദൈവവചനം കടന്നു വന്നാലും ഇവർ സ്വീകരിക്കാൻ തയ്യാറല്ല എന്ന് തന്നെയല്ലേ? ഇതിന്റെ സമാന്തരമായ ലൂക്ക 7:31-35 വാക്യങ്ങളിൽ ഇത് കുറെ കൂടി വ്യക്തമാണ്. ജനം ദൈവിക ശബ്ദത്തിന് ചെവി കൊടുക്കാൻ കഠിനമായ വിമുഖത പ്രദർശിപ്പിക്കുന്നുവെന്ന് നാഥൻ അവിടെ ഊന്നി പറയുന്നുണ്ട്. കുഴലൂതി ആനന്ദഗീതം പാടിയാലും വിലാപഗാനം പാടിയാലും പരാതി പറയുന്ന കൊച്ചുകിടാങ്ങളെ പോലെയാണ് ഈ തലമുറ എന്ന് നാഥൻ ഒരു ഉപമയിലൂടെ രേഖപ്പെടുത്തുകയാണ്. ലൂക്കാ സുവിശേഷത്തിൽ നാഥൻ പറഞ്ഞു നിർത്തും, ജ്ഞാനം തന്റെ സന്തതികളാൽ പ്രകടമാകുമെന്ന്. സന്തതി, കുഞ്ഞുങ്ങൾ എന്നൊക്കെ അർത്ഥം വരുന്ന ടെക്നോൺ. ഒരു തലമുറയിൽ നിന്ന് വാർത്തെടുക്കപ്പെടുന്നവരാണ് കുഞ്ഞുങ്ങൾ. അവർക്ക് ആ തലമുറയുടെ ഒരുമാതിരിപ്പെട്ട എല്ലാ ലക്ഷണങ്ങളും കാണും. ഈശോ ഒരു തലമുറയുടെ കടുംപിടുത്തത്തെക്കുറിച്ച് സംസാരിക്കുന്നതിന്റെ പശ്ചാത്തലത്തിൽ വേണം നാം ഇത് വായിച്ചെടുക്കാൻ. തലമുറ, ഗെനേയ, അതിൽ നിന്നും പ്രവഹിക്കുന്ന സന്തതികൾ, ടെക്നോൺ, ഇവ ഏത് ജ്ഞാനത്തിലാണ് വഴി നടക്കുന്നത്? ദൈവത്തിനെതിരെ പോരടിക്കുന്ന വ്യക്തികളെ വാർത്തെടുക്കുന്ന ദൈവനിഷേധികളുടെ ഒരു ആൾക്കൂട്ടമാണോ നമ്മൾ? ദുശാഠ്യക്കാരായ സന്താനങ്ങളെ വാർത്തെടുക്കുന്ന ദുശാഠ്യക്കാരായ തലമുറ. ദൈവിക ജ്ഞാനത്തിന്റെ സന്തതികളായ പ്രവാചകരെയും സ്നാപകനെയും ജ്ഞാനം തന്നെ മാംസം ധരിച്ചവനായ മനുഷ്യപുത്രനെ പോലും തിരസ്കരിക്കാൻ തുനിയുന്ന തരത്തിലുള്ള ഒരു ജനത. ഓരോ കാൽവയ്പിലും നാം ദൈവത്തിൽ ഇടറുന്നതുപോലെ. മത്തായി ഈ ഭാഗം വിവരിക്കുമ്പോൾ നാഥൻ പറഞ്ഞു നിർത്തുന്നത് ജ്ഞാനം തന്റെ പ്രവൃത്തികളാൽ നീതീകരിക്കപ്പെടുന്നു എന്നതാണ്. പ്രവൃത്തികൾ, എർഗ, ഇന്നലെ നാം കണ്ടിരുന്നു ക്രിസ്തുവിന്റെ പ്രവൃത്തികൾ. മത്തായി 11:2-5. ദൈവിക ജ്ഞാനം എന്തെന്ന് തിരിച്ചറിയുന്ന ദൈവിക സന്തതികളായി നാം മാറുന്നത് ക്രിസ്തുവിന്റെ രക്ഷാകര പ്രവൃത്തികൾ വഴിയും അവന്റെ പ്രവൃത്തികളെ നാം അനുകരിക്കുന്നതിലൂടെയുമാണല്ലോ. ജ്ഞാനത്തിന്റെ മക്കൾ ജ്ഞാനത്തിന്റെ പ്രവൃത്തികൾ ചെയ്യുന്നു. അപ്പോഴും ബഹുജനം ദൈവത്തോട് മല്ലടിച്ച് ചെവികൾ കൊട്ടിയടച്ച് ഹൃദയം കഠിനമാക്കിക്കൊണ്ടിരിക്കും. ഇന്ന് ഏഷ്യ 47:17-19 ഭാഗങ്ങളാണ്. ദൈവത്തിന്റെ വഴിയെന്തെന്നും അതിൽ നടക്കാത്തവരെ കുറിച്ചും ഏഷ്യയ്ക്ക് ചില കാര്യങ്ങൾ പറയാനുണ്ട്. ഈ അധ്യായത്തിന്റെ ആരംഭത്തിൽ തന്നെ ദൈവവചനത്തിന് ചെവി കൊടുക്കാത്തവരെ സംബന്ധിച്ചൊരു താക്കീതുണ്ട്. തുടർന്ന് ഇന്നലെ നാം ചെയ്തതുപോലെ സൃഷ്ടികർമ്മത്തിൽ ദൈവം എത്ര ശക്തനും അതുല്യനുമാണെന്ന് തിരിച്ചറിയുക വഴി രക്ഷാകര കർമ്മത്തിൽ അവൻ എത്ര അചഞ്ചലനാണെന്നും നാം വായിച്ചെടുക്കുന്നു. പഠിപ്പിക്കുക, വഴി നടത്തുക എന്ന രണ്ട് ദൈവിക കർമ്മത്തെക്കുറിച്ച് തന്നെയാണ് ഇന്ന് നമ്മളോട് പ്രവാചകൻ പറയുന്നത്. വരാനിരിക്കുന്നവയെക്കുറിച്ച് നാഥൻ നമ്മെ പഠിപ്പിക്കുന്നു. അതിലേക്ക് എത്തിച്ചേരുവോളം ഇന്ന് ഇവിടെ വഴി നടക്കുവാൻ അവൻ നമ്മെ നയിക്കുകയും ചെയ്യുന്നു. ഇത് പ്രത്യാശയുടെ പാഠം തന്നെയാണ്, നമ്മെ രക്ഷിക്കുന്ന പ്രത്യാശ, റോമർ 8:24. എന്നാൽ പലപ്പോഴും നാം ഈ ദൈവിക പാഠം അവഗണിച്ചു കളയാറുണ്ട്. നീതിയും സമാധാനവും നമ്മിൽ നിറഞ്ഞു കവിയുന്നതിനോടൊപ്പം അനുഗ്രഹീതമായൊരു തലമുറ നമ്മിൽ നിന്ന് പുറപ്പെടും എന്ന് തന്നെയാണ് ഈ പ്രവചന ഭാഗം പറയുന്നത്. നാം ആറ്റുതീരത്തെ വൃക്ഷം പോലെ നാഥനിൽ നിന്ന് ജീവജലം നുകർന്നാൽ, സങ്കീർത്തനം 1:2-13. നാം പിന്നെ മറ്റൊരു ജലവും തേടില്ല, യോഹന്നാൻ 4:10. മാത്രമല്ല നാം തന്നെയും ജീവജലത്തിന്റെ ധാരകളായി മാറും, യോഹന്നാൻ 7:38.